തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പാരഡി ഗാനങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. കരുത്തുള്ള ആശയങ്ങളും ആരോപണങ്ങളും കൊണ്ട് സ്ഥാനാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ വീറും വാശിയും പ്രകടമാണ്. അതേസമയം വ്യക്തിപരമായ ആരോപണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മാതൃകാപരമായ പ്രചരണമാണ് നടക്കുന്നത്. സോളാർ, ബാർക്കോഴ, വികസനം, അഴിമതി, പീഡനം, നിയമന നിരോധനം, ബീഫ് പ്രശ്നം, വർഗീയത, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങളുടെ വിഷയങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. സുരേഷ് കുമാറിൻ ചിഹ്നം കൈപ്പത്തി നമ്മുടെ ചിഹ്നം, സുരേഷ് കുമാറിൻ ചിഹ്നം കൈപ്പത്തി നമ്മുടെ ചിഹ്നം. ഇടത് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കും ബി ജെ പിക്കും വേണ്ടിയൊക്കെ ഗാനങ്ങൾ എഴുതുന്നതും പാടുന്നതും ചിട്ടപ്പെടുത്തുന്നതുമൊക്കെ ഒരേ കലാകാരന്മാരെന്നതാണ് രസകരം. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമ, നഗരസഭാ സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാത്രം ഓരോ ഗാനങ്ങളിലും മാറും. ഇഷ്ടപ്പെട്ട ഹിറ്റ് ഗാനങ്ങളിലൂടെ രാഷ്ട്രീയവും പ്രാദേശിക പ്രശ്നങ്ങളും വോട്ടർമാരെ അറിയിക്കാനുള്ള എളുപ്പമാർഗമെന്ന നിലയിലാണ് പാരഡി ഗാനങ്ങളെ സ്ഥാനാർത്ഥികൾ ആശ്രയിക്കുന്നത്. ഈ കേട്ടതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ തന്ത്രങ്ങൾ. അതേസമയം ഞങ്ങൾക്ക് പറയാനുള്ളത്, നല്ല സ്ഥാനാർത്ഥികൾക്ക്, വികസനവാദികൾക്ക്, പുരോഗമനവാദികൾക്ക് നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും തീർച്ചയായും ചെയ്യുക. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം കൊല്ലത്തുനിന്ന് രാജ്കുമാർ.